ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക്. ഇത്തവണ ശബരിമല തീർത്ഥാടനം പൂർണ്ണ രൂപത്തിലായിരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ എല്ലാ ടോയ്ലറ്റ് കോംപ്ലക്സും തുറന്നു പ്രവർത്തിക്കും. പത്തനംതിട്ട നഗരസഭയുടെ ഇടത്താവളത്തിൽ എല്ലാ സൌകര്യവും ഒരുക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫോറൻസിക് ഫിനാൻസ് പ്രോഗ്രാമിലേക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. പ്ലസ് ടു കൊമേഴ്സ് അക്കൗണ്ടൻസി ഒരു വിഷയമായി പഠിച്ച ബിരുദമാണ് യോഗ്യത. 18 വയസ്സ് പൂർത്തിയാവണം. ഉയർന്ന പ്രായപരിധി ഇല്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളിലേക്ക് പരിശീലകരുടെ പാനൽ തയ്യാറാക്കുന്നതിനായുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ 17 October സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലുണ്ട്. സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമ നിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 8 മുതൽ ബിരുദതലം വരെ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. 20 October മുതൽ ഓൺലൈനായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്.